ആദരണീയായ അധ്യക്ഷ പ്രൊഫസർ സുജാസ് ഹുസൻ ജോർജ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള എം ബി മനോജ്, ശ്യാംകുമാർ, മറ്റ് നിരവധി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം. നവോത്ഥാനത്തിൻ്റെ പിന്മാറ്റങ്ങൾ എന്ന് പറയുന്ന ഈ സെഷൻ ഒരുപക്ഷേ ഈ രാജ്യാന്തര സാഹിത്യ സമ്മേളനത്തിലെ ഉത്സവത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള, പ്രത്യേകിച്ചും വർത്തമാന പ്രസക്തിയുള്ള, രാഷ്ട്രീയ സാംസ്കാരിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച അക്കാദമിയെയും അതിൻ്റെ സംഘാടകരെയും ഞാൻ എൻ്റെ സന്തോഷവും കൃതജ്ഞതയും അറിയിക്കുന്നു. അതുപോലെ തന്നെ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ കേരള നവോത്ഥാനത്തിൻ്റെ വ്യതിരിക്തത എന്താണ് എന്നുകൂടി നാം ചരിത്രപരമായി പഠിക്കുകയും അടയാളപ്പെടുത്തുകയും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. യഥാർത്ഥത്തിൽ അത് കീഴാളമായ ഒരു നവോത്ഥാനമായിരുന്നു എന്നുള്ളതാണ്. സാമൂഹ്യമായ അടിത്തട്ടിൽ നിന്ന് തുടങ്ങുകയും അവർണർ എന്ന് പറയുന്ന ജാതിബാഹ്യരുടെ, അല്ലെങ്കിൽ വർണ്ണബാഹ്യരുടെ, ജാതിബാഹ്യരുടെ നേതൃത്വത്തിൽ നടക്കുകയും പിന്നീട് മാത്രം അത് സവർണമായിട്ടുള്ള മേഖലകളിലേക്ക്, സാമുദായികതയിലേക്ക് വരികയും ഒരു ഹൈന്ദവ നവോത്ഥാനത്തിൻ്റെ ഒരു ബാഹ്യ പ്രകടന പരത പെർഫോമൻസ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അപ്പം അതിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു സന്ദേശം, അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യരാവുക, മനുഷ്യൻ നന്നാവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ജാതി ശരീരങ്ങളിൽ നിന്നും, ജാതി ജന്മിത്വത്തിൽ നിന്നും, ജാതി ലിംഗ മേൽക്കോയ്മയിൽ നിന്നും ശ്രേണീകൃതമായ അസമത്വത്തെ ഭേദിച്ചുകൊണ്ട് വർണ്ണബാഹ്യരായ, ജാതിബാഹ്യരായ മനുഷ്യരായി രൂപം കൊള്ളുകയും പുതിയ മനുഷ്യവിഷയികളുടെ, പുതിയ നവീനമായ ഒരു മാനവിക കർത്തൃത്വത്തിൻ്റെ ഉദയവും സാധ്യതയും കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ഈ മനുഷ്യരാവുക, മനുഷ്യൻ നന്നാവുക. മതമേതുമായിക്കൊള്ളട്ടെ, മതവിമർശ ചിന്തയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന, യുക്തിചിന്തയ്ക്കും നൈതിക വിചിന്തനത്തിനും പ്രാഥമികതയുള്ള, നീതിക്കും സത്യത്തിനും വേണ്ടിയുള്ള യുക്തിചിന്തയുടെ മാർഗത്തെ തുറന്ന ഒരു വിശ്വോത്തരമായ ഒരു പ്രഖ്യാപനവും കൂടിയായിരുന്നു നവോത്ഥാനത്തിൻ്റെ സന്ദേശമെന്ന് പറയുന്നത്. അപ്പം അത് ഈ പുതിയ മനുഷ്യവിഷയികളുടെ രാഷ്ട്രീയ പ്രവേശം, അല്ലെങ്കിൽ നവീനരായിട്ടുള്ള മനുഷ്യ കർത്തൃത്വങ്ങളുടെ ഉദയം, അതിനെയാണ് യഥാർത്ഥത്തിൽ ജനായത്വം എന്നും നാം ലോകത്ത് വിളിക്കുന്നത്. അപ്പോൾ ജനായത്വം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നവീന മനുഷ്യവിഷയികളുടെ പ്രാതിനിധ്യത്തിലൂടെയുള്ള രാഷ്ട്രീയത്തെയാണ് യഥാർത്ഥത്തിൽ ജനായത്വം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ മറ്റൊരു രാഷ്ട്രീയത്തിൻ്റെ ഒരു അടിസ്ഥാന ധാര, അല്ലെങ്കിൽ വ്യവഹാരം, വിമോചനാത്മകമായ അതിൻ്റെ വ്യവഹാര തലം എന്ന് പറയുന്നത്. മനുഷ്യരാവുക, മനുഷ്യൻ നന്നാവുക എന്ന് മാത്രമല്ല, വളരെ പ്രാഥമികമായ പ്രാതിനിധ്യത്തിലൂടെ വിവിധ സാമൂഹ്യ വിഭാഗങ്ങളുടെ തുല്യ അവസരത്തിലേക്കുള്ള, അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനായത്വത്തിലേക്കുള്ള, സാമൂഹ്യ ജനായത്വത്തിലേക്കുള്ള പ്രവേശവും കൂടിയായി. അപ്പോൾ നവോത്ഥാനത്തിൻ്റെ കാതലായ സന്ദേശം യഥാർത്ഥത്തിൽ മാനവികതയും മതേതര ചിന്തയും മാത്രമല്ല, പ്രാതിനിധ്യ ജനായത്വം എന്ന് പറയുന്ന സാമൂഹ്യ ജനായത്വം, ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തന്നെ ആധാരമായിരിക്കുന്ന ബാബാസാഹേബ് അംബേദ്കർ വിഭാവനം ചെയ്ത സാമൂഹ്യ ജനായത്വം, സാമൂഹ്യ നീതി ചിന്തയിൽ ഊന്നിയിട്ടുള്ള നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളായിട്ടുള്ള ജനായത്വത്തിൻ്റെ തന്നെ, ലോകത്തെ ജനായത്വത്തിൻ്റെ തന്നെ അടിസ്ഥാന ആശയങ്ങളായിട്ടുള്ള സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആധുനികതയുടെ ജനായത്വ മൂല്യങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ കേരള നവോത്ഥാനത്തിലൂടെയും വികസിച്ചു വന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയത്തിന് ആണ് പിന്നോട്ടടി സംഭവിച്ചിട്ടുള്ളത്. ശ്രേണീകൃത അസമത്വമുള്ള ഒരു സമൂഹത്തിൽ സാമൂഹ്യ അനീതിയും വിവേചനവും, അതുപോലെ തന്നെ സാമൂഹ്യ അസമത്വവും ആയിരത്താണ്ടുകളായിട്ടുള്ള ഒരു സമൂഹത്തിൽ യഥാർത്ഥത്തിൽ സാമൂഹ്യ നീതി കൈവരിക്കുക, സാമൂഹ്യമായിട്ടുള്ള പ്രാതിനിധ്യം ഉണ്ടാവുക, അതിലൂടെയാണ് സാമൂഹ്യ ജനായത്വം സഫലമാകുന്നത്, അല്ലെങ്കിൽ സാധുവാകുന്നത്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ പ്രാതിനിധ്യത്തിൻ്റെ ഒരു രാഷ്ട്രീയം. അതിൽ നിന്ന് ഒലിഗാർക്കിയുടെ ഒരു വരേണ്യ കുത്തക ഭരണത്തിലേക്ക് നാം വീണുപോയി എന്നുള്ളതാണ്. ഇവിടെ അധ്യക്ഷ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു നായർ നസ്രാണി ഒലിഗാർക്കിയുടെ ഭീകരതയിലേക്ക്, അമിത പ്രാതിനിധ്യത്തിലേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള നവോത്ഥാനത്തിൻ്റെയും ജനായത്വത്തിൻ്റെയും അന്ത്യം എന്നാണ് ഒലിഗാർക്കി എന്ന് പറയുന്നത്. അംബേദ്കർ മാത്രമല്ല, അംബേദ്കറുടെ ഒരു പ്രയോഗമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒലിഗാർക്കി അനശ്വരമാക്കിയത്.
അതിന് തൊട്ടുമുമ്പ് തന്നെ അന്റോണിയോ ഗ്രാംഷി ഇറ്റാലിയൻ ചരിത്രത്തെ പരിശോധിച്ചുകൊണ്ട് ഫാഷിസത്തെ വിചിന്തനം ചെയ്തുകൊണ്ട് ഇറ്റാലിയൻ ഫാഷിസവും ജർമ്മനിയിലെ നാസിസത്തെയും വിശകലനം ചെയ്തുകൊണ്ട് യൂറോപ്പിൻ്റെ ഹോളോകോസ്റ്റ് അനുഭവത്തിന് സമാന്തരമായി അതിന് തൊട്ടുമുമ്പ് നടത്തിയ നിരീക്ഷണവും ഇതുതന്നെയാണ്. ഒരു വരേണ്യ കോയ്മ അല്ലെങ്കിൽ ഏതാനും വരേണ്യരുടെ കുത്തക ഭരണം, അമിത പ്രാതിനിധ്യത്തിൻ്റെ ഭരണം നടക്കുമ്പോൾ അല്ലെങ്കിൽ നടമാടുമ്പോൾ, നാട്ടുനടപ്പാകുമ്പോൾ ജനതയ്ക്ക്, അടിസ്ഥാന ജനതയ്ക്ക് പ്രാതിനിധ്യം നിഷേധിക്കപ്പെടും. അടിസ്ഥാന ജനതയ്ക്ക് പ്രാതിനിധ്യവും ശബ്ദവും നിർവാഹത്വവും ഇല്ലെങ്കിൽ അവർ വെറും ഫാഷിസത്തിൻ്റെ ആൾക്കൂട്ടങ്ങളായി മാറി അതിനെ പിന്തുണയ്ക്കും. അങ്ങനെ ഫാഷിസം വീണ്ടും വീണ്ടും അധികാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഫാഷിസത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇന്ത്യൻ ഫാഷിസത്തെക്കുറിച്ച് അടക്കം വിശകലനം ചെയ്യാൻ കഴിയുന്ന വലിയ ഒരു വിചിന്തന മാതൃകയാണ് ഇറ്റാലിയൻ ചരിത്രത്തിലെ, രാഷ്ട്രീയ ചരിത്രത്തിലെ ഒലിഗാർക്കിയെ വിമർശിച്ചുകൊണ്ട് അന്റോണിയോ ഗ്രാംഷി ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് നടത്തിയത്. സമകാലത്ത് തന്നെയാണ് ബാബാ സാഹേബ് അംബേദ്കർ ഇന്ത്യൻ ജനായത്വത്തിൻ്റെ വിധാതാവായ ബഹുജനങ്ങൾ ഒരു നവബുദ്ധനായി തന്നെ കാണുന്ന ബാബാ സാഹേബും നിരീക്ഷിച്ചത് ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ് എന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം. വട്ടമേശ സമ്മേളനങ്ങൾക്ക് ലണ്ടനിൽ പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന 1928 നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഓൾ പാർട്ടി കോൺഫറൻസിൽ ഉണ്ടായിട്ടുള്ള ഒരു കരട് രേഖ, നമ്മുടെ ഇപ്പോഴത്തെ NEP കരട് രേഖ എന്നൊക്കെ പറയുന്നത് പോലെ, ആ നെഹ്റു റിപ്പോർട്ട് 28 പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെ അംബേദ്കർ ബദലായിട്ട് ഒരു ഇന്ത്യൻ ഭാവിയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹം ഡ്രാഫ്റ്റ് ചെയ്യുക. ആ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ടാണ് അദ്ദേഹം വട്ടമേശ സമ്മേളനങ്ങൾക്ക് പോവുകയും അവിടെ പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. അപ്പോൾ അംബേദ്കറുടെ ഒരു സുചിന്തിതമായ, അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ നീതി നിയമ വിദഗ്ധനും ഭരണഘടനാ വിദഗ്ധനും സാമൂഹ്യ ശാസ്ത്രകാരനും സാമ്പത്തിക വിശാരദനും ഒക്കെ ആയിട്ടുള്ള അംബേദ്കറാണ് ആ അവിടെ ഈ ഒലിഗാർക്കിയുടെ ഭീഷണിയെക്കുറിച്ച് പറയുന്നത്. കേവലം അധികാര കൈമാറ്റം കൊളോണിയൽ ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടായാൽ അത് ജാതി ഹിന്ദു വരേണ്യരിലേക്കുള്ള, അല്ലെങ്കിൽ ഓൾറെഡി നൂറ്റാണ്ടുകളായി ഇവിടെ കുത്തക ഭരണം നിലനിർത്തിയിരിക്കുന്ന ഏതാനും വർണ്ണങ്ങളിലേക്കുള്ള, സവർണരിലേക്കുള്ള, ജാതി ഹിന്ദുക്കളിലേക്കുള്ള ഒരു അധികാര കൈമാറ്റമായിരിക്കും. അത് ആകരുത്. ഒരു പുതിയ ജനായത്ത സ്റ്റേറ്റ്, ഒരു പോസ്റ്റ് കൊളോണിയൽ ന്യൂ നേഷൻ ഉണ്ടാകണമെങ്കിൽ, അത് ഡെമോക്രാറ്റിക് ആയിട്ട് ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാന ജനതയ്ക്ക് പ്രാതിനിധ്യം നിഷേധിക്കപ്പെട്ട നൂറ്റാണ്ടുകളായി ജാതിയുടെയും വർണ്ണത്തിൻ്റെയും ലിംഗത്തിൻ്റെയും മതത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് പൗരത്വവും മാനവികതയും മനുഷ്യത്വവും എല്ലാ തരത്തിലുള്ള ക്യാപിറ്റലുകളും നിഷേധിക്കപ്പെട്ട അധികാരത്തിൽ നിന്ന്, പ്രാതിനിധ്യത്തിൽ നിന്ന്, ജനായത്തപരമായി പറയുമ്പോൾ പ്രാതിനിധ്യമില്ലാതിരിക്കുന്ന, പ്രാതിനിധ്യ രാഹിത്യം നൂറ്റാണ്ടുകളായി അനുഭവിക്കുന്ന ജനതയ്ക്ക് പ്രാതിനിധ്യം ഉണ്ടാകണം. ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ വേർഡിംഗ് എന്ന് പറയുന്ന ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമുക്കറിയാം 32 പൂനാ പാക്റ്റിലൂടെ അദ്ദേഹം അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നു. കാരണം അത് മാനവികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മനുഷ്യ കാരുണിക ചിന്തയുടെ, മഹാകരുണയുടെയും കൂടി എക്സ്പ്രഷനാണ് ഗാന്ധിജിയുടെ ജീവൻ. ഒരു ദേശീയ നേതാവിൻ്റെ ജീവൻ നഷ്ടമാകില്ലല്ലോ, അല്ലെങ്കിൽ താൻ എടുത്ത ഒരു നിലപാടിലൂടെ ജീവൻ പോകരുതല്ലോ എന്ന് കരുതിയാണ്, ജീവകാരുണ്യ പരമായിട്ടാണ് ഗുരു എഴുതിയതുപോലെ കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയുമാർന്നിടിലും കൊല്ലായികിൽ അവൻ ഗുണമുള്ള ഉപമാൻ, അല്ലായെങ്കിൽ മൃഗത്തിനു തുല്യനവൻ. അങ്ങനെ മൃഗതുല്യനാകാതെ മനുഷ്യനായിക്കൊണ്ടാണ് ബാബാ സാഹേബ് ആ ജീവകാരുണ്യ പ്രവൃത്തി എന്ന നിലയിലാണ് തൽക്കാലത്തേക്ക് തൻ്റെ ജനതയുടെ, അടിസ്ഥാന ജനതയുടെ, ഇന്ത്യയിലെ ബഹുജന കോടികളുടെ പ്രാതിനിധ്യത്തിന് ഒരു തൽക്കാലം അദ്ദേഹം ഒരു ഒത്തുതീർപ്പ് സമ്മതിച്ചു. പക്ഷേ 46 വളരെ അധികം പോരാട്ടങ്ങളിലൂടെ അദ്ദേഹം ബംഗാളിൽ പോയി നിന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് വന്ന ആ സമയത്ത് അദ്ദേഹം ഫണ്ടമെന്റൽ റൈറ്റിലാണ് ഇത് ഉൾച്ചേർത്തിരിക്കുന്നത്. രാഷ്ട്രീയ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ജന്മാവകാശമാണ്, പൗരാവകാശമാണ്, അടിസ്ഥാന പൗരാവകാശവും മനുഷ്യാവകാശവും തന്നെയാണ്. ഇവിടെ പിറന്ന ആർക്കും രാഷ്ട്രീയ പ്രാതിനിധ്യത്തിനുള്ള പ്രാഥമികമായ അവകാശമുണ്ട്. ഇത് ആരുടെയും ഔദാര്യമല്ല. അതിനെ അംഗീകരിച്ചാൽ മതി, അമിത പ്രാതിനിധ്യ കുത്തകയിലിരിക്കുന്ന ഈ പറയുന്ന ഒലിഗാർക്കി അല്ലെങ്കിൽ വരേണ്യരായിട്ടുള്ള ഏതാനും ചില സമുദായങ്ങൾ, B2K2 എന്നൊക്കെ പറയുന്നത് പോലെയുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നായർ നസ്രാണി, നായർ സ്വരാജ്യം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള
ആ അമിത പ്രാതിനിധ്യത്തിൽ ഇരിക്കുന്ന നമ്മുടെ കുത്തക സഹോദരങ്ങൾ അടിസ്ഥാന ജനതയുടെ പ്രാതിനിധ്യമില്ലാത്തവരുടെ പ്രാതിനിധ്യത്തെ ഒന്ന് അംഗീകരിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അംബേദ്കർ അവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ് പാർട്ട് ത്രീയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് അദ്ദേഹം നെയിം ചെയ്തിരിക്കുന്ന രണ്ട് ഔദ്യോഗിക ഭാഷകളിൽ രാഷ്ട്രഭാഷ ഉണ്ടെന്നാണ് നിതീഷ് കുമാർ പറയുന്നത്. അങ്ങനെ ഒരു ഭാഷയില്ല. ഭരണഘടനാപരമായി നോക്കുമ്പോൾ രാഷ്ട്രഭാഷയെന്നോ ദേശീയ ഭാഷയെന്നോ ഒരു ഭാഷയില്ല. നമ്മുടെ 8th ഷെഡ്യൂളിലുള്ള 22 ഭാഷകൾ, അതുപോലെ തന്നെ ഔദ്യോഗിക ഭാഷയായ സ്റ്റേറ്റിന്റെ രണ്ട് ഔദ്യോഗിക ഭാഷകൾ ഇംഗ്ലീഷും ഹിന്ദിയും, ഇതെല്ലാത്തിനും തുല്യമായ പദവിയും പിന്നെ എന്താണ് അക്നോളജ്മെന്റുമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ കൊടുത്ത ഫണ്ടമെന്റൽ റൈറ്റിലാണ്, പാർട്ട് ത്രീയിൽ ഫണ്ടമെന്റൽ റൈറ്റിലാണ്, 16(4)ലും Article 16(4)ലും 16(5)ലും ഒക്കെയാണ് അതിനെ അനശ്വരമായിട്ട് ഇന്ത്യയുടെ ജനായത്വത്തിന്റെ ഭാവിയുടെ അടിസ്ഥാന ശിലകളായിട്ട് അദ്ദേഹം പാകി ഉറപ്പിച്ചത്. അപ്പൊ ആ പ്രാതിനിധ്യമാണ് ഇവിടെയൊക്കെ വെല്ലുവിളിക്കപ്പെടുന്നത്. പ്രാതിനിധ്യമില്ലാതെ വരുന്നത് കൊണ്ടാണ് ഫാഷിസം വീണ്ടും വീണ്ടും ജനങ്ങളുടെ തന്നെ സമ്മതിദാനത്തിലൂടെ ഭരണഘടനയെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട്, മാത്രമല്ല ആവശ്യം വന്നാൽ ഭരണഘടനയെ മാറ്റി എഴുതിക്കൊണ്ട്, ഈ പറഞ്ഞ ആർട്ടിക്കിൾസ് ഒക്കെ ഇപ്പൊ മാറ്റി എഴുതപ്പെട്ടു. പ്രത്യേകിച്ചും 103rd ഭേദഗതി, അതാണ് ഏറ്റവും മാരകമായ ഇന്ത്യൻ ഭരണഘടനയുടെ ജനായത്ത പ്രാതിനിധ്യ അടിത്തറയ്ക്കും സാമൂഹ്യ നീതിയുടെ അടിത്തറയ്ക്കും ഏറ്റവും മാരകമായ പ്രഹരം അല്ലെങ്കിൽ വിഷം ചെലുത്തിയിരിക്കുന്നത് 103rd ഭേദഗതിയിലൂടെയാണ്. നിർഭാഗ്യകരം എന്ന് പറയാം, കേരളത്തിൽ പോലും അതിന് വലിയ കറൻസി ഉണ്ടായി. കേരളത്തിലെ ഇടതുപക്ഷത്തിലൂടെ തന്നെ അമിത പ്രാതിനിധ്യ കുത്തക പെരുക്കുന്ന ഉദാഹരണം ദേവസ്വം ബോർഡിന്റെ വിഷയമാണ്. ഇവിടെ സൂചിതമായിട്ടുള്ള വിശ്വാസി ലഹള അല്ലെങ്കിൽ തീണ്ടാരി ലഹള എന്നൊക്കെ പറയുന്ന ആ ശൂദ്ര ലഹള, അത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയെ തന്നെ, അവർണനായ ഒരു മുഖ്യമന്ത്രിയെ തന്നെ തെരുവിൽ വരേണ്യ ഒലിഗാർക്കിയുടെ സ്ത്രീകളെ കൊണ്ട് ജാതിത്തെറി വിളിപ്പിച്ചുകൊണ്ട് പിന്നണിയിലൂടെ അമിത പ്രാതിനിധ്യം ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിൽ 96% ഒരൊറ്റജാതി ഹിന്ദു വിഭാഗം കൈയാളിക്കൊണ്ടിരുന്ന ദേവസ്വം ബോർഡിൽ വീണ്ടും 10% കൂടി ഭരണഘടനാ വിരുദ്ധവും സാമൂഹ്യ നീതിക്ക് വിരുദ്ധവും സ്ഥിതിവിവര കണക്കുകൾക്കും പ്രാതിനിധ്യത്തിന്റെ ഏത് കണക്കുകൾക്കും സർവേ, അങ്ങനെ പ്രാതിനിധ്യ സർവേ തന്നെ നടത്താൻ ഭരണകൂടങ്ങൾ സമ്മതിക്കുന്നില്ല. ബീഹാറിൽ അത് നടന്നപ്പോൾ ഇതാ നിതീഷ് കുമാറിനെ വീണ്ടും അകത്താക്കിയിരിക്കുകയാണ്. കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന തന്നെ കൊടുത്തുകൊണ്ട് ബീഹാറിലെ സോഷ്യോ എക്കണോമിക് സെൻസസിനെ അട്ടിമറിക്കാനുള്ള, സ്വാംശീകരിക്കാനുള്ള, അല്ലെങ്കിൽ അതിന്റെ വിശകലനങ്ങൾ, അതിന്റെ ഭരണതല പ്രതികരണങ്ങൾ ഇനി ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് അതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് ദേവസ്വം ബോർഡിന്റെ ഒരു ഉദാഹരണം. 2018 ശബരിമലയെ ശബരിമലയാക്കിയ ആ ശൂദ്ര ലഹളയുടെ പശ്ചാത്തലത്തിലാണ് ഒരു അവർണ മുഖ്യമന്ത്രിയെ 21st നൂറ്റാണ്ടിലും ജാതിത്തെറി തെരുവിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ റെക്കോർഡിൽ വിളിച്ചുകൊണ്ട് പിന്നണിയിലൂടെ ഈ പറയുന്ന സവർണരുടെ സാമ്പത്തിക ദൗർബല്യം എന്ന് പറയുന്ന EWS വാദം, അത് ഒരു പൈലറ്റ് എപ്പിസോഡായിട്ട് കേരളത്തിലെ ദേവസ്വം ബോർഡിൽ തന്നെ പാസാക്കപ്പെടുകയാണ്. നോക്കണേ, പ്രാതിനിധ്യമില്ലാത്ത ജനതയുടെ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ളതാണ് ഈ സംവരണം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രാതിനിധ്യ പ്രക്രിയ. അടിസ്ഥാന മനുഷ്യാവകാശവും പൗരാവകാശവും ജന്മ അവകാശവും രാഷ്ട്രീയ അവകാശവുമായിട്ടുള്ള പ്രാതിനിധ്യം നടപ്പാക്കാനുള്ള ജനായത്വത്തിന്റെ അടിസ്ഥാന പ്രക്രിയയാണ്, അതിനെയാണ് അട്ടിമറിച്ചത്. ഇല്ലാത്ത ഒരു സവർണ ദൗർബല്യവാദം പറഞ്ഞുകൊണ്ട്, യഥാർത്ഥത്തിൽ അതൊരു സാമ്പത്തിക സംവരണവാദമാണെങ്കിൽ, അതത്വത്തിൽ ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ല, ആണെങ്കിൽ കൂടി അത് എല്ലാ വിഭാഗത്തിലും പെട്ട ഈ പറയുന്ന സാമ്പത്തിക ദൗർബല്യമുള്ളവർക്കല്ലേ കൊടുക്കേണ്ടത്. അല്ലാതെ അമിത പ്രാതിനിധ്യമുള്ളവർ, അവരെയാണ് ഫോർവേഡ് എന്ന് പറയുന്നത്. ഭരണഘടനാപരമായി നൈതികമായി നോക്കുമ്പോൾ, നിയമഭാഷയിൽ നോക്കുമ്പോൾ, ഇന്ത്യയിൽ ഫോർവേഡ് എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഉദ്ദേശിക്കുന്നത് അമിത പ്രാതിനിധ്യമുള്ളവർ, അതായത് അവരുടെ ജനസംഖ്യയേക്കാൾ കൂടുതലായിട്ടുള്ള പ്രാതിനിധ്യത്തിൽ ഇരിക്കുന്നവരാണ് ഫോർവേഡ് എന്ന് പറയുന്നത്. ബാക്ക്വേഡ് എന്ന് പറഞ്ഞാലോ, ജനസംഖ്യാനുപാതികമായി പോലും പ്രാതിനിധ്യമില്ലാത്ത വിഭാഗങ്ങൾ അല്ലെങ്കിൽ പ്രാതിനിധ്യ രാഹിത്യം അനുഭവിക്കുന്നവർ അവരെയാണ് അൺറെപ്രസെന്റഡ് അല്ലെങ്കിൽ അണ്ടർ റെപ്രസെന്റഡിനെയാണ് ബാക്ക്വേഡ് എന്ന് ഭരണഘടനാപരമായി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ അൺറെപ്രസെന്റഡിന് വേണ്ടിയുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രാതിനിധ്യം എന്ന് പറയുന്ന അതിന്റെ ഒരു ഉപാധി, ഉപകരണ സംവിധാനമായ ചിട്ടവട്ടമായിട്ടുള്ള സംവരണം എന്ന പ്രക്രിയ. അപ്പൊ അത് അമിത പ്രാതിനിധ്യമുള്ളവർക്ക് വീണ്ടും സാമ്പത്തിക ദൗർബല്യം പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമേ അല്ല എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലും കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടാതെ നടക്കുകയും
അത് നടപ്പാക്കി 2018 നവംബർ ഡിസംബറിൽ തന്നെ അത് ഏതാനും ദിവസങ്ങളിലൂടെ പാസാക്കപ്പെടുകയും യൂണിയൻ ഭരണകൂടത്തെ പോലും വെല്ലുവിളിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. 2019 ജനുവരിയിൽ മാത്രമാണ് അത് കേന്ദ്ര ഭരണകൂടം ഒരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന നിലയിൽ പാസാക്കിയെടുക്കും. അപ്പൊ ഏറ്റവും മാരകമായിട്ടുള്ള പിന്നോട്ടടി നടന്നിട്ടുള്ളത് നവോത്ഥാന സംസ്കാരത്തിന്റെ പ്രാതിനിധ്യ സംസ്കാരത്തിനാണ്. കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് നാം ഈ തീണ്ടാരി ലഹളകളും വിശ്വാസി ലഹളകളും അതിന്റെ രണ്ടാം ഘട്ടവും ഇപ്പോ കണ്ടു കഴിഞ്ഞു. രണ്ടാം ഘട്ടവും നടന്നു. അതിനെതിരെയുള്ള കേസുകൾ പോലും റദ്ദാക്കപ്പെടുക. ജാതി കുറ്റകൃത്യം എന്ന് പറഞ്ഞ ഇന്ത്യൻ ഭരണഘടന 17 Article 17 ഫണ്ടമെന്റൽ റൈറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും മാരകമായിട്ടുള്ള കുറ്റകൃത്യം ഇന്ത്യയിൽ ജാതി കുറ്റകൃത്യമാണ്. ജാതി തെറി വിളിക്കുക, ജാതി കൊല നടത്തുക, ജാതി പീഡനം നടത്തുക, ഇത് തന്നെയാണ്. അപ്പൊ അതിനെ നിയമപരമായി കുറ്റകരമാക്കുന്ന ഒരു ഭരണഘടന ഇരിക്കുകയാണ് തെരുവിൽ മുഖ്യമന്ത്രിമാരെ പോലും ഈ രീതിയിൽ അവഹേളിക്കുന്നത്, ജാതി തെറി വിളിച്ച് അവഹേളിക്കുന്നത്. അപ്പൊ അത് മുഖ്യമന്ത്രിക്ക് പേഴ്സണലായി ക്ഷമിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല, കാരണം അത് ഭരണഘടനയ്ക്കെതിരായ ഒരു കുറ്റകൃത്യമാണ്. അപ്പൊ നിയമം അനുശാസിക്കുന്ന കൃത്യമായ നിയമ നടപടിയും ശിക്ഷയും പരിഹാരങ്ങളും വിധികളും അതിന് കൊടുക്കേണ്ടതാണ്. അത് കൊടുക്കാതിരുന്നത് കൊണ്ടാണ് ഇത് ആവർത്തിക്കുകയും ഇവിടെ ദേവസ്വം മന്ത്രിക്ക് പോലും ഇന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വേദിയിൽ വെച്ച് പോലും അദ്ദേഹം ജാതി അധിക്ഷേപം നേരിടുകയാണ്. അദ്ദേഹത്തിന്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പോലും നേരിട്ട് വേദിയിൽ പൊതുവേദിയിൽ വെച്ച് അപമാനിക്കുകയാണ്. വിളക്ക് അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കുന്നില്ല, നിലത്ത് വയ്ക്കുകയാണ്. നിലത്ത് വെച്ച വിളക്ക് ദേവസ്വം മന്ത്രി എടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ വേറൊരാളെടുത്ത് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് കലക്കി കുടിക്കട എന്ന് പറയുന്ന ആ പഴയ ആ ലോജിക്ക്, കലക്കി കുടിക്കട ഏഭ്യ എന്ന് പറയുന്ന ആ 18 തവണ ഒരു ദിവസം ഏഭ്യം വിളി കേൾക്കാതെ ഉറങ്ങാൻ പറ്റാത്ത ഒരു ബ്രാഹ്മണിക ചാതുർവർണ്ണ്യ സനാതന വർണ്ണാശ്രമ വ്യവസ്ഥയിലേക്ക്, പിന്നെ ശ്യാംകൂർ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല, സർക്കാർ തന്നെ പരസ്യം ചെയ്യുകയാണ് ജാതി വെച്ചിട്ട് പുരോഹിതനാകാൻ മാത്രമല്ല, മലയാളി ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഇത് പുരോഹിതനാകാൻ മാത്രമല്ല, അത് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ്. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരള ഹൈക്കോടതിയിൽ അടക്കം. പാചകക്കാരനാകാൻ പോലും ഈ പറയുന്ന ജാതിയും വർണ്ണവും നോക്കി പാചകക്കാരനാക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരസ്യങ്ങൾ ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ തന്നെ പൊതുവായി മാധ്യമങ്ങളിൽ കൊടുക്കുക, ഇങ്ങനെ നിരന്തരമായ ജാതി കുറ്റകൃത്യങ്ങളും ഭീകരതയും ജാതിയുടെ ഭീകരതയും അരങ്ങേറുന്ന ഒരവസ്ഥയിലേക്ക് പോകും. കാരണം ഭരണഘടന എന്ന് പറയുന്ന നീതിയുടെ അടിത്തറയെ നശിപ്പിച്ചാൽ, ജനായത്തിന്റെ അടിത്തറയായ പ്രാഥമികമായിട്ടുള്ള പ്രക്രിയയായ പ്രാതിനിധ്യത്തെ തകർത്താൽ പിന്നെ ആ സമൂഹമില്ല, ഇന്ത്യയില്ല. ഇന്ത്യയുടെ നൈതിക കരാറിനെ ഏതെങ്കിലും രീതിയിൽ അധിക്ഷേപിച്ചാൽ, റദ്ദാക്കിയാൽ പിന്നെ ഇന്ത്യയില്ല. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ നവോത്ഥാന അനന്തരം നടന്നിട്ടുള്ള ഏറ്റവും വലിയ അട്ടിമറി എന്ന് പറയുന്നത്, ഈ സാമ്പത്തിക വാദം കൊണ്ടുവന്നുകൊണ്ട്. EMS തന്നെയാണ് അത് 58 അധികാരം കിട്ടിയപ്പോൾ 58 തന്നെ അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ആ ഒന്നാം ഭരണ പിന്നെ പരിഷ്കാര കമ്മീഷനിലൂടെയാണ്, ചില ഗുമസ്ത കുറിപ്പുകളിലൂടെയാണ് അത് പുറത്തേക്ക് വന്നിട്ടുള്ളത്. വലിയ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള അട്ടിമറിയും കൂടിയാണ്. അതായത് സാമുദായിക സംവരണം എന്ന് പറയുന്നത് സർവീസിന്റെ കാര്യക്ഷമത തകർക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള സംവരണമാണ് ഇനി വേണ്ടത് എന്ന ആശയം EMS തന്നെ പുറത്തേക്ക് വിടുകയും RSS പോലും അത് ഈ 2018 പോലും RSS ഏറ്റെടുത്തിട്ടില്ല, പുറത്ത് പറയില്ല, അവരുടെ ആഭ്യന്തര അജണ്ടയാണ്. പക്ഷെ അത് പുറത്തേക്ക് പറയാൻ അവര് മടിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് RSS പോലും. കാരണം വോട്ട് ബാങ്കിനെ ബാധിക്കും. ഇവിടുത്തെ OBCകളും പിന്നെ ദളിതരും ഷെഡ്യൂൾ ട്രൈബ്സും ഇല്ലെങ്കിൽ ഇവിടുത്തെ 90 അല്ലെങ്കിൽ 80-75% ജനതയാണ്. അവരില്ലെങ്കിൽ അവരുടെ വോട്ട് ബാങ്ക് നിലനിൽക്കില്ല, അവരുടെ വോട്ടും ആവശ്യമാണ്. അപ്പോ RSS പോലും മിണ്ടാൻ മടിച്ച ഈ വാദം പുറത്തേക്ക് കൊടുക്കുകയും ജോസഫ് കമ്മീഷനിലൂടെ ഒരു മിനിറ്റിൽ ഞാൻ അവസാനിപ്പിക്കും. ജോസഫ് കമ്മീഷനിലൂടെ അതിനെ പുറത്തേക്ക് കൊണ്ടുവരും. പിന്നീട് മണ്ഡൽ കമ്മീഷൻ വിധി വന്നപ്പോൾ ഇത് എന്റെ ആശയമാണെന്ന് അതിന്റെ പിതൃത്വം നേരിട്ടേറ്റെടുക്കുകയും ഒക്കെ ചെയ്തത് EMS ആണ് എന്നുള്ളതും കൂടി നാം ഓർക്കേണ്ടതാണ്. അതിന്റെ ഒരു കൾമിനേഷനിലാണ് 2018 EMS കാലം കഴിഞ്ഞെങ്കിൽ പോലും 2018 അദ്ദേഹത്തിന്റെ പിന്നെ ആരാധകരും അനുയായികളും ഒക്കെ കൂടെ തന്നെയാണ് ഈ ഭരണഘടനാ വിരുദ്ധമായ നീതിവിരുദ്ധമായ ഏതുതരം നാച്ചുറൽ ജസ്റ്റിസിനും എതിരായിട്ടുള്ള ഈ ഇന്ത്യൻ ഭരണഘടനയെ മാരകമായി തകർക്കുന്ന ഈ പ്രക്രിയ EWSലൂടെ പാസാക്കി. ഇപ്പൊ NEP എന്ന് പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയം, അതിന്റെ കാര്യത്തിലും കേരളമാണ് അത്യുത്സാഹം നടത്തുന്നത്. കർണാടക പോലും, ഒപ്പിട്ട കർണാടക പോലും BJP ഭരിച്ച കാലത്ത് 2020 NEP പാർലമെന്റിൽ അവര് ബില്ല് അവതരിപ്പിച്ച് പാസാക്കിയ അന്ന് അവര് ആക്രാമകമായി പിന്നെ
കർണാടകക്കാർ അത് നടപ്പാക്കാൻ തുടങ്ങിയതാണ്. കോൺഗ്രസ് വന്നപ്പോൾ ഇപ്പൊ 2013 നടപ്പാക്കാൻ തുടങ്ങിയ ഒപ്പിട്ട കരാറിൽ നിന്ന് അവർ പിൻവാങ്ങുകയും നടപ്പാക്കുകയില്ല, എല്ലാം വിഡ്രോ ചെയ്യുന്നു പ്രഖ്യാപിക്കുകയും ചെയ്തു. തമിഴ്നാട് അടക്കമുള്ള നിരവധി സ്റ്റേറ്റുകൾ EWS നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചു, ഇപ്പോഴും നടപ്പാക്കിയിട്ടില്ല. 6 സ്റ്റേറ്റുകൾ അങ്ങനെ നിൽക്കുകയാണ്. NEP നടപ്പാക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച 4 സ്റ്റേറ്റുകളുണ്ട് തമിഴ്നാട് അടക്കം. ഇപ്പൊ കർണാടകയും കൂടി പിൻവലിങ്ങിയതോടുകൂടി അതിൽ കൂടുതലായി. അപ്പൊ കർണാടകക്കാർ പോലും റിജക്ട് ചെയ്ത NEP ആക്രാമകമായി നടത്തുകയും, ഹൈന്ദവ ഭീകരതയുടെ ബ്രാഹ്മണിക മൂല്യവ്യവസ്ഥയുടെ ആധാരമാണ്, അതായത് ഇന്ത്യൻ ഭാവികളെ അടുത്ത ഒരു 20-30 തകർക്കുന്ന പ്രക്രിയയാണ്. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണം, ഇന്ത്യയിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാഭ്യാസം അടക്കമില്ലാതാക്കുന്ന പരിപാടിയാണ്. എക്സിറ്റും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ദളിത് ബഹുജൻ വിദ്യാർത്ഥികൾക്ക് 1 സർട്ടിഫിക്കറ്റ് വാങ്ങിപ്പോകാം, വരേണ്യ വിദ്യാർത്ഥികൾക്ക് 4 പിന്നെ ഓണേഴ്സ് എടുത്തുകൊണ്ട് നേരെ PhD പോകാം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ അതിഭീകരമായ നീതിയുടെ കരാറിന്റെ ലംഘനവും പ്രാതിനിധ്യത്തിന്റെ ആ ജനായത്വത്തിന്റെ അട്ടിമറിയുമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഒലിഗാർക്കിയാണ് അത് ചെയ്തത്. ഒലിഗാർക്കിയെ കുറിച്ച് ആ ബ്രാഹ്മണികമായ ബ്രാഹ്മണരുടെ മക്കളെന്ന് അവകാശപ്പെടുന്ന സവർണ സുറിയൻ, നായർ നസ്രാണി, ഒലിഗാർക്കിയാണ് അത് ചെയ്തത്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇല്ലാതെ നവോത്ഥാനം എങ്ങനെ പിൻവലിഞ്ഞു അല്ലെങ്കിൽ എങ്ങനെ പിന്നോട്ടടിച്ചു എന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. ശൂദ്രലഹളയെക്കുറിച്ചുള്ള, സ്ത്രീകൾ സ്വയം തീണ്ടാരികളാണെന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങി ഭരണഘടനയെയും ആ ഭരണഘടനയുടെ ജെൻഡർ ജസ്റ്റിസിന് വേണ്ടി നടന്ന ഒരു വിധിയാണ്, ജെൻഡർ ജസ്റ്റിസിന് വേണ്ടി നടന്ന വിധി, അത് നടപ്പാക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രിയെ തന്നെ ജാതിത്തെറി പറഞ്ഞുകൊണ്ട് പിന്നണിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആധാരത്തെ തകർക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളും കൂടി ചർച്ചയ്ക്കെടുക്കണമെന്ന വിനീതമായ അഭ്യർത്ഥന മാത്രം നിങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട്, സമയം കുറച്ച് അതിക്രമിച്ചത് കൊണ്ട് ക്ഷമാപണം നടത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം.